അരിയിൽ ഷുക്കൂർ വധക്കേസിൽ പി ജയരാജനും ടി വി രാജേഷിനും സിബിഐ കോടതിയിൽ നിന്ന് ഒരു തിരിച്ചടിയും ഉണ്ടായിട്ടില്ലെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ. ഇരുവർക്കും എതിരെ ചുമത്തിയ 118-ാം വകുപ്പ് നിലനിൽക്കില്ല എന്നാണ് കോടതി പറഞ്ഞത്. ഈ വകുപ്പ് നിലനിൽക്കില്ലെന്ന് മനസ്സിലാക്കിയാണ് തെറ്റായി ഗൂഢാലോചന കുറ്റം ഇരുവർക്കുമെതിരെ സിബിഐ ചുമത്തിയത്. കോൺഗ്രസ് നിർദ്ദേശപ്രകാരം അന്ന് 3-ാം മുറ പ്രയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ഇന്ന് ബിജെപിയിലാണെന്നും ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു. ഷുക്കൂർ വധക്കേസിൽ നടന്നത് വലിയ ഗൂഢാലോചനയാണെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞു. കേസിൽ സിപിഎം നേതാക്കളായ പി ജയരാജനെയും ടി വി രാജേഷിനെയും കുടുക്കാൻ ബോധപൂർവമായ ശ്രമമാണ് നടന്നത്. അക്രമം നടക്കും എന്നറിഞ്ഞിട്ടും അത് പോലീസിനോട് പറഞ്ഞില്ല എന്ന വിചിത്രവാദമുയർത്തി 118-ാം വകുപ്പ് ചേർത്താണ് ടി വി രാജേഷിനും പി ജയരാജനുമെതിരെ ആദ്യം കേസെടുത്തത്. എന്നാൽ അത് നിലനിൽക്കില്ല എന്ന് കണ്ടപ്പോൾ സിബിഐ പി ജയരാജനും ടി വി രാജേഷിനുമെതിരെ 120B അനുസരിച്ചുള്ള ഗൂഢാലോചന കുറ്റം ചുമത്തുകയാണ് ചെയ്തതെന്നും എം വി ജയരാജൻ ആരോപിച്ചു. ആ കള്ളക്കേസിൽ അന്നത്തെ വകുപ്പ് മാധ്യമങ്ങൾ ഇപ്പം മറന്നുപോയെങ്കിലും ജനങ്ങൾ മറക്കൂല. 118-ാം വകുപ്പ് സിബിഐക്ക് തോന്നി 118 നിൽക്കൂല എന്ന് കരുതിയപ്പോ അവരുടെ വക ഒരു ഗൂഢാലോചന 120B അങ്ങ് ചേർത്തു. തെളിവുണ്ടോ ഇല്ല, ഇത് രണ്ടും ജുഡീഷ്യറിയിൽ ചോദ്യം ചെയ്യണമെന്നതുകൊണ്ടാണ് കോടതിയിൽ പോയത്. കോടതി ഒരു കാര്യം അംഗീകരിച്ചു, 118 റദ്ദാക്കി. 120B നിൽക്കുമെന്നല്ല അതിന്റെ അർത്ഥം. 118 120B ഒന്നിച്ചു പോവില്ല. യഥാർത്ഥത്തിൽ 120B റദ്ദാക്കേണ്ടതും കുറ്റവിമുക്തരാക്കേണ്ടതുമാണ്. ഒരു തെളിവും ഇല്ല. പക്ഷേ കോൺഗ്രസ് ഭരണകാലത്ത് പോലീസിനും കൂട്ടിലിട്ട തത്തിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന അന്വേഷണ ഏജൻസിയായ സിബിഐയും അവർക്ക് രാഷ്ട്രീയ യജമാനന്മാരോടാണ് കൂറ്. ആ കൂറ് പ്രകടിപ്പിച്ചത് ഒരർത്ഥത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചറിഞ്ഞു എന്നിട്ടും വിചാരണ കോടതി സിബിഐ കോടതി തിരിച്ചറിഞ്ഞു എന്നിട്ടും അവര് കള്ളക്കഥകളുമായി മുന്നോട്ട് പോവുകയാണ്. 3-ാം മുറ പ്രയോഗിച്ച് പി ജയരാജന്റെയും ടി വി രാജേഷിന്റെയും പേര് പറയിപ്പിക്കാൻ പോലീസ് ശ്രമം നടത്തി. മലദ്വാര വിദഗ്ധനായ ആ പോലീസുകാരൻ ഇന്ന് ബിജെപിയിൽ എത്തിയിരിക്കുകയാണ്. മലദ്വാര വിദഗ്ധൻ ഇന്നിപ്പോ ബിജെപിയിൽ എത്തിയത് 3-ാം മുറയിലൂടെ സിപിഐഎമ്മിനെ ശരിപ്പെടുത്താമെന്ന് കരുതി പോലീസിൽ ഒരു ക്രിമിനലായി പ്രവർത്തിച്ച ഒരു മാന്യദേഹം ബിജെപിയിൽ മെമ്പറായിരിക്കുകയാണ്. അന്ന് അദ്ദേഹത്തെ ഈ 3-ാം മുറ പ്രയോഗിക്കാൻ പ്രേരിപ്പിച്ചത് കോൺഗ്രസ് ആയിരുന്നു. അന്ന് അങ്ങനെ പ്രേരിപ്പിച്ചിട്ടാണ് ഒരു ചെറുപ്പക്കാരനെ, ഒരു വിദ്യാർത്ഥി പ്രവർത്തകനെ 3-ാം മുറയിലൂടെ കള്ളമൊഴി കൊടുക്കാൻ വേണ്ടി നിർബന്ധിച്ചത്. പക്ഷെ അതിന് അദ്ദേഹം തയ്യാറായില്ല. കള്ളമൊഴി എന്ന് പറയുന്നത് പി ജയരാജനെയും ടി വി രാജേഷിനെയും കള്ളക്കേസിൽ പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് മൊഴി നൽകാൻ വേണ്ടിയായിരുന്നു. 3-ാം മുറ പ്രയോഗിച്ചാലും കള്ളത്തരം കാണിക്കാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് ഈ വിദഗ്ധൻ 3-ാം മുറ വിദഗ്ധൻ അന്ന് കരുതിയില്ല. അഴീക്കോടൻ രാഘവനെ അഴിമതിക്കോടൻ എന്നാണ് അന്ന് ആക്ഷേപിച്ചിരുന്നത്. ഒരഴിമതിയും നടത്താത്തയാളാണ് അഴീക്കോടൻ രാഘവൻ എന്ന് അറിയാതെയല്ല അത്തരമൊരു പ്രചരണം നടത്തിയത്. അന്നത്തെ ആ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഇപ്പോഴും മാധ്യമങ്ങൾ തുടരുകയാണ്. ഇന്നത് കേരള വിരുദ്ധതയായി മാറിയിട്ടുണ്ടെന്നും എം വി ജയരാജൻ പറഞ്ഞു. കണ്ണൂർ പയ്യാമ്പലത്ത് അഴീക്കോടൻ രാഘവൻ രക്തസാക്ഷിത്വ ദിനാചരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു എം വി ജയരാജൻ. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.